സൗദിയിൽ റംസാൻ മാസപ്പിറവി കണ്ടു. ഇസ്ലാം മത വിശ്വാസികൾ നാളെ വ്രതം ആരംഭിക്കും. വിശുദ്ധ മാസത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. എന്നാൽ ഒമാനിൽ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഞായറാഴ്ചയായിരിക്കും വ്രതാരംഭമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മാസപ്പിറവി കണ്ടതിനാൽ നാളെ റമദാൻ ആരംഭിക്കുമെന്ന് സൗദി സുപ്രീംകോടതി അറിയിച്ചു. പുണ്യമാസത്തെ വരവേൽക്കാൻ എല്ലാ ഒരുക്കങ്ങളും സൗദിയിൽ പൂർത്തിയായി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് റമദാനെ വരവേറ്റതെങ്കിൽ നിയന്ത്രണങ്ങൾ പിൻവലിച്ചതോടെ വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ഇത്തവണ സൗദിയിൽ റമദാനെ വരവേൽക്കുന്നത്. റോഡുകളും കെട്ടിടങ്ങളും അലങ്കരിച്ചു. വാണിജ്യ കേന്ദ്രങ്ങളിൽ റമദാൻ വിഭവങ്ങൾ വാങ്ങാനുള്ള തിരക്ക് വർദ്ധിച്ചു. വിശ്വാസികളെ സ്വീകരിക്കാൻ പള്ളികളിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഈ റമദാനിൽ ദിനം പ്രതി ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തും. വിദേശ തീർത്ഥാടകർക്കും ഈ റമദാനിൽ ഹറം പള്ളികൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ട്. രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഹറം പള്ളികളിൽ ഇത്തവണ ഇഫ്താർ സുപ്രകളുണ്ടാകും. അവസാന പത്ത് ദിവസം ഹറം പള്ളികളിൽ ഭജനമിരിക്കാനുള്ള സൌകര്യവും ചെയ്തിട്ടുണ്ട്. റമദാനിലെ പ്രവൃത്തി സമയം പൊതുമേഖലയിൽ 5 മണിക്കൂറും സ്വകാര്യ മേഖലയിൽ 6 മണിക്കൂറുമായി കുറച്ചിട്ടുണ്ട്. തുറന്ന സ്ഥലങ്ങളിൽ മാസ്ക് ആവശ്യമില്ലെങ്കിലും അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് വേണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. പൊതു ഇടങ്ങളിൽ പ്രവേശിക്കാൻ തവക്കൽന സ്റ്റാറ്റസ് ഇമ്മ്യൂൺ ആയിരിക്കണം. എന്നാൽ സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ജലീൽ കണ്ണമകലം 24 ജിദ്ദ. വീണ്ടും ഒരു റംസാൻ നോമ്പുകാലം. പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഒരു മാസക്കാലം ഇസ്ലാം മത വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നു. അനുഗ്രഹങ്ങളുടെയും പാപമോചനത്തിന്റെയും മാസമായ റംസാനിൽ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. വിശുദ്ധ റമദാൻ പുണ്യകർമ്മങ്ങൾക്ക് 10 മടങ്ങ് പ്രതിഫലം ലഭിക്കുന്ന മാസം. പാപമോചനത്തിന്റെയും അനുഗ്രഹങ്ങളുടെയും മാസം. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുൾപ്പെടെ ഇസ്ലാമിലെ സുപ്രധാനമായ പല കാര്യങ്ങൾക്കും സാക്ഷിയായ മാസം. പകൽ മുഴുവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ഈ ഒരു മാസം വിശ്വാസികൾ നോമ്പനുഷ്ഠിക്കുന്നു. പ്രാർത്ഥനകളും ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളും ഉൾപ്പെടെയുള്ള ആരാധനാ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു. രാത്രിയിലെ തറാവീഹ് നിസ്കാരം, ഇഫ്താർ, അത്താഴം തുടങ്ങിയവയൊക്കെ ഈ മാസത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. റമദാനിലെ ആദ്യത്തെ 10 ദിവസം അനുഗ്രഹത്തിന്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും അവസാനത്തെ 10 നരകമോചനത്തിന്റേതുമാണ് എന്നാണ് വിശ്വാസം. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന രാവ് അവസാനത്തെ 10 ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ദിവസമായിരിക്കുമെന്നാണ് പ്രബല അഭിപ്രായം. അതുകൊണ്ട് തന്നെ അവസാനത്തെ 10 നാളുകളിൽ വിശ്വാസികൾ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനം ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടെ അവസാനിക്കും. ജലീൽ കണമകലം 24 ജിദ്ദ. ഷാർജയിലെ സൗഹൃദ കൂട്ടായ്മയായ ഗ്രീൻ വിംഗ്സ് ഷാർജ ഒരുക്കുന്ന ഇഫ്താർ ടെന്റിന്റെ ബ്രോഷർ പ്രകാശനം ഷാർജയിൽ നടന്നു. ഷാർജ ലേബർ സ്റ്റാൻഡേർഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയും റെഡ് ക്രസന്റ് ഷാർജയും സിവിൽ ഡിഫൻസ് ഷാർജയുമായി സഹകരിച്ചുകൊണ്ടാണ് ഗ്രീൻ വിംഗ്സ് ഷാർജ ഇഫ്താർ ടെന്റ് ഒരുക്കുന്നത്. ഷാർജ ലേബർ സ്റ്റാൻഡേർഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ ഹിസ് ഹൈനസ് സാലിം യൂസഫ് അൽ ഖസീറാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. ഖാലിദ് പാറപ്പള്ളി, ഫൈസൽ മാങ്ങാട്, അബ്ദുൽ വഹാബ്, ഹനീഫ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് ഇനി COVID-19 RT-PCR ടെസ്റ്റ് വേണ്ട. എയർ ഇന്ത്യയാണ് ഇക്കാര്യം അറിയിച്ചത്. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഇളവുള്ളത്. ഇത്തരക്കാർ വാക്സിൻ സർട്ടിഫിക്കറ്റ് എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും അധികൃതർ അറിയിച്ചു. 100 കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസകരമാകുന്ന തീരുമാനമാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇനി മുതൽ യുഎയിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് COVID-19 PCR പരിശോധന വേണ്ട. നേരത്തെ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്ക് മാത്രമായിരുന്നു ഇളവെങ്കിൽ പുതിയ നിർദ്ദേശപ്രകാരം യുഎയിൽ നിന്ന് വാക്സിൻ എടുത്തവർക്കും ഇനി മുതൽ PCR പരിശോധന വേണ്ട എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് യാത്രക്കാർ എയർ സുവിധ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. ഒപ്പം 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വരുമ്പോഴോ പോകുമ്പോഴോ യാതൊരുവിധ പരിശോധനയ്ക്കും വിധേയരാകേണ്ടതില്ല എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ വാക്സിൻ എടുക്കാതെ യാത്ര ചെയ്യുന്നവർ നിർബന്ധമായും യാത്രയുടെ 72 മണിക്കൂറിനകം എടുത്ത PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കൂടാതെ യാത്രാ തീയതിക്ക് 14 ദിവസം മുൻപ് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതടക്കം എല്ലാ വിവരങ്ങളും എയർ സുവിധയിൽ അപ്ലോഡ് ചെയ്യണമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. എക്സ്പോ 2020 ദുബായിൽ കൊടിയിറങ്ങി. പുലർച്ചെ വരെ നീണ്ടുനിന്ന ആഘോഷ പരിപാടികളായിരുന്നു സമാപനത്തോടനുബന്ധിച്ച് അധികൃതർ ഒരുക്കിയത്. 10,000 ഇന്നലെ എക്സ്പോയിൽ എത്തിയത്. ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളുടെ ഒഴുക്കായിരുന്നു എക്സ്പോ വേദിയിലേക്ക്. എല്ലാ അർത്ഥത്തിലും വിസ്മയ കാഴ്ചയുടെ അവസാന ദിനം സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ ആളുകൾ അവിസ്മരണീയമാക്കി. മുതിർന്നവർക്ക് പുറമെ കലാശക്കൊട്ട് നേരിൽ കാണാൻ കൂട്ടമായെത്തിയ കുട്ടികളും നിരവധിയായിരുന്നു. ഞങ്ങള് രാവിലെ ബസ്സിൽ വന്ന് അബുദാബി, മറ്റേ യാസിൽ നിന്നാണ് ബസ്സിൽ നിന്ന് വന്നത്.
അപ്പോൾ ഇത് യാസിൽ നിന്ന് ഒറ്റയ്ക്ക് ബസ്സിൽ വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൾക്കാരെ കണ്ടപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഇനിയിപ്പോൾ രാത്രി ഫെയർ വർക്ക് ഉണ്ട്, അപ്പോൾ ഇനി രാത്രി സ്റ്റേജ് ഷോ സെലിബ്രിറ്റീസോ കുറേ വരാനുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായി, ഇന്ന് അടിച്ച് പൊളിക്കും. വൈകിട്ട് 7 മണിയോടുകൂടി തന്നെ കുട്ടികൾ അവതരിപ്പിച്ച UAE ദേശീയ ഗാനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. എക്സ്പോയുടെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്ന അതേ അൽവാസൽ പ്ലാസയിൽ തന്നെയായിരുന്നു സമാപന പരിപാടികളും അരങ്ങേറിയത്. എക്സ്പോയുടെ പതാക അടുത്ത എക്സ്പോ വേദിയായ ജപ്പാന് ഔദ്യോഗികമായി കൈമാറി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കലാകാരന്മാരുടെ മനോഹര പ്രകടനങ്ങൾക്കാണ് അൽവാസൽ പ്ലാസ വേദിയായത്. ഇന്ത്യക്കാർക്ക് അഭിമാനമായി ഉദ്ഘാടന ദിവസം താരമായ മിറാ സിംഗ് സമാപന പരിപാടിയിലും ശ്രദ്ധേയ സാന്നിധ്യമായി. എക്സ്പോയുടെ തീം സോങ്ങിന് നർത്തകർ ദൃശ്യവിരുന്നൊരുക്കിയത് കാണികളും ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്. പുലരും വരെ എക്സ്പോയുടെ വിവിധ ഭാഗങ്ങളിൽ വിനോദ പരിപാടികൾ അരങ്ങേറിയിരുന്നു. കൂടാതെ വെടിക്കെട്ടും സമാപന ഉത്സവത്തിന് മാറ്റുകൂട്ടി. 6 മാസക്കാലം ദുബായിക്ക് വലിയ ആവേശമായ എക്സ്പോ വിട പറയുന്നതിന്റെ സങ്കടവും പലരും പങ്കുവച്ചു. എക്സ്പോ ഒരു വല്ലാത്ത സംഭവം തന്നെയായിരുന്നു. 5-6 പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നിപ്പം ലാസ്റ്റ് ദിവസമായ കൊണ്ട് ഒരു പ്രയാസമുണ്ട്. ഇത് ഇവിടുന്ന് നമ്മളെ സ്ഥലത്ത് നിന്ന് മാറിപ്പോവാണല്ലോ, അടുത്ത ജപ്പാനിലാണ്. അപ്പം ജപ്പാനിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നല്ലൊരു വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. വലിയ സങ്കടവും കൂടിയാണ് ഇത് കഴിഞ്ഞു പോകുന്നത്. മധ്യപൂർവ്വ ദേശത്തെത്തിയ ആദ്യ എക്സ്പോ എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച എക്സ്പോ എന്ന പേര് കൂടി സ്വന്തമാക്കിയാണ് ദുബായ് എക്സ്പോ 2020 വിട പറയുന്നത്. ദുബായ് എക്സ്പോ 2020 വേദിയിൽ നിന്നും ക്യാമറമാൻ ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട്, 24. ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിന്റെ 19th ബിരുദദാന ചടങ്ങും സാംസ്കാരികോത്സവവും ദുബായിൽ വെച്ച് നടന്നു. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിലെ 500-ലധികം വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. ഒപ്പം ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡിപ്ലോമയും അഡ്വാൻസ് ഡിപ്ലോമയും ബിരുദാന്തര ഡിപ്ലോമകളും LSEC വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. അമേരിക്കൻ സിറ്റി കോളേജ് പ്രസിഡന്റും CEO പ്രൊഫസർ ഡോക്ടർ പോൾസൺ മാത്യു ചുങ്കപ്പുര, ഡീനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രൊഫസർ കൌപ് മുഹമ്മദ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. സൗദിയിൽ ബിസിനസ് നടത്തുന്ന ഇന്ത്യക്കാർ ഇന്ത്യയിലും സൗദിയിലും ടാക്സ് അടക്കേണ്ടതില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും സൗദിയും തമ്മിൽ ഡബിൾ ടാക്സേഷൻ അഗ്രിമെന്റ് നിലവിലുണ്ട് എന്നും വിദേശ സ്ഥാപനങ്ങളുടെ ബ്രാഞ്ച് അനായാസം സൗദിയിൽ ആരംഭിക്കാനാകുമെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. സൗദിയിൽ വിദേശ നിക്ഷേപക ലൈസൻസ് കരസ്ഥമാക്കി ബിസിനസ് നടത്തുന്ന ഇന്ത്യക്കാർ ഒരേ വരുമാനത്തിന് 2 തവണ നികുതി അടക്കുന്നത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് സാമ്പത്തിക മേഖലയിലുള്ളവരുടെ നിർദ്ദേശം. നാട്ടിലുള്ള സ്ഥാപനങ്ങളുടെ ശാഖ സൗദിയിൽ ആരംഭിച്ചാൽ അതിന്റെ വിറ്റുവരവുകളുടെ വിശദമായ റിപ്പോർട്ട് സൗദിക്ക് പുറമെ ഇന്ത്യയിലും കാണിക്കേണ്ടി വരും. എന്നാൽ ഇന്ത്യയും സൗദിയും തമ്മിൽ ഡബിൾ ടാക്സേഷൻ എഗ്രിമെന്റ് നിലവിലുള്ളതിനാൽ സൗദിയിൽ അടച്ച ടാക്സ് വീണ്ടും ഇന്ത്യയിൽ അടക്കേണ്ടതില്ല എന്ന് അൽബർക്ക യുണൈറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ് ചീഫ് കൺസൾട്ടന്റ് ജമാൽ ഇസ്മായിൽ പറഞ്ഞു. ഉണ്ടാക്കുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നാട്ടില് കൊണ്ടുചെന്ന് നാട്ടിലുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഏൽപ്പിച്ച് അവരുടെ ടാക്സ് കൈകാര്യം ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ടിനെ ഏൽപ്പിക്കുകയും അവിടെ ടാക്സ് വർക്കൗട്ട് ചെയ്തിട്ട് എത്രയാണോ സൗദി അറേബ്യയിൽ കൊടുത്ത ടാക്സ് അത് മൈനസ് ചെയ്തുകൊണ്ട് ബാക്കി ടാക്സ് നാട്ടിൽ പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നിങ്ങളുടെ കൺസേൺഡ് ടാക്സ് പ്രാക്ടീഷണറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഉണർത്തുകയാണ്. വിദേശ സ്ഥാപനങ്ങളുടെ ബ്രാഞ്ച് അനായാസം സൗദിയിൽ ആരംഭിക്കാൻ ഇപ്പോൾ സാധിക്കും. മലയാളികൾ ഉൾപ്പെടെ നിരവധി നിക്ഷേപകർ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ബിനാമി സ്ഥാപനങ്ങളുടെ പദവി ശരിയാക്കാനുള്ള ഇളവ് കാലാവധി അവസാനിച്ചെങ്കിലും ഇപ്പോഴും പ്രവാസികൾക്ക് സൗദിയിൽ നിക്ഷേപകരാകാൻ അവസരമുണ്ട്. അതേസമയം സകാത്ത്, ടാക്സ്, വാറ്റ് ഇനങ്ങളിൽ അശ്രദ്ധ കാരണം പല വ്യാപാരികളും പിഴ അടയ്ക്കേണ്ടി വരുന്നുണ്ടെന്നും ഇത് ഒഴിവാക്കാൻ നിരവധി വഴികൾ കച്ചവടക്കാർക്ക് മുന്നിലുണ്ടെന്നും ജമാൽ ഇസ്മായിൽ പറഞ്ഞു. ജലീൽ കണമകലം, 24, ജിദ്ദ. രാജ്യത്ത് ഇന്ധനവില നാളെയും കൂട്ടും. പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് കൂട്ടുക. പുതുക്കിയ വില പ്രകാരം കൊച്ചിയിൽ പെട്രോളിന് 112.15 രൂപയും ഡീസലിന് 99.13 രൂപയുമായി. മാർച്ച് 22 ശേഷം ഇത് 8th തവണയാണ് ഇന്ധനവില കൂടുന്നത്. 10 ദിവസത്തിനുള്ളിൽ പെട്രോളിന് 7.85 രൂപയും ഡീസലിന് 7.58 രൂപയുമാണ് കൂട്ടിയത്. കോൺഗ്രസിലെ വിവാദങ്ങൾക്കു പിന്നിൽ കുറ്റിത്തിരിപ്പ് സംഘം പ്രവർത്തിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ചങ്ങനാശ്ശേരിയിലെ INTUC പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പിന്നിലും ഇതേ കുറ്റിത്തിരിപ്പ് സംഘമാണ് പ്രവർത്തിച്ചതെന്നും VD സതീശന്റെ കുറ്റപ്പെടുത്തൽ. INTUC സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് തന്നെയാണ് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നിൽ കുത്തിത്തിരിപ്പ് സംഘമാണുള്ളത്. വാർത്തകൾ സൃഷ്ടിക്കുന്നത് അവരുടെ ലക്ഷ്യമാണ്.
പാർട്ടിയെ ബാധിക്കുന്ന നിലയിൽ എത്തിയാൽ നടപടി ഉണ്ടാകുമെന്നും സതീശൻ തുറന്നടിച്ചു. ഇതൊരു കുത്തിത്തിരിപ്പ് സംഘം, എന്തെങ്കിലും വീണ് കിട്ടിയാൽ അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘം ഈ ചങ്ങനാശ്ശേരിയിൽ നടന്ന കാര്യത്തിന്റെ പുറകിലുണ്ട്. മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം ഇന്നലെ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നു. പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. നവമാധ്യമങ്ങളിലടക്കം ഇത്തരം ചർച്ചകൾ സജീവമാണ്. പ്രമുഖ നേതാവിന്റെ സാന്നിധ്യമാണോ ചങ്ങനാശ്ശേരിയിലെ പ്രകടനത്തിന് പിന്നിലെ കാരണമെന്ന ചോദ്യത്തിന് സതീശന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. അവൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാം, അവൻ നിങ്ങളെ വാർത്ത കൊടുത്തു. INDUC പോഷക സംഘടനയല്ല എന്ന നിലപാട് VD സതീശൻ ആവർത്തിച്ചു. പാർട്ടി അധ്യക്ഷൻ കെ സുധാകരനുമായി ആലോചിച്ച ശേഷമാണ് പണിമുടക്ക് ദിവസത്തെ അക്രമ സംഭവങ്ങളിൽ പ്രതികരിച്ചത് എന്നും സതീശൻ തുറന്നടിച്ചു. മാണി സി കാപ്പനുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അടുത്ത ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നേരിൽ കാണുമെന്നും സതീശൻ പറഞ്ഞു. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സദസ്സിൽ പങ്കെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോട്ടയത്തെത്തിയത്. 24 കോട്ടയം. പ്രതിപക്ഷ നേതാവിനെതിരെ പ്രകടനം നടത്തിയ INDUC നടപടിക്കെതിരെ മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രതിപക്ഷ നേതാവിനെതിരെ പ്രകടനം നടത്തിയത് ശരിയല്ല, INDUCയുടെ നിലപാടുകൾ അംഗീകരിക്കാനാവില്ല, സർക്കാരുമായി ഒത്തുകളിക്കുന്നു എന്ന വിമർശനം സമീപകാലത്ത് ഉയർന്നിട്ടുണ്ട്. INDUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ലെന്ന VD സതീശന്റെ നിലപാടിനെയും മുല്ലപ്പള്ളി തള്ളി. INDUCയുടെ പ്രവർത്തകന്മാർ പ്രതിപക്ഷ നേതാവിനെതിരായിക്കൊണ്ട് പരസ്യമായിട്ട് അവരാത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല, അപലപനീയമാണ്. കോൺഗ്രസിൻ്റെ അംഗീകൃത സംഘടന തന്നെയാണ് INDUC എന്ന് കരുതി സംശയമില്ല. പക്ഷേ INDUCയുടെ ചില നിലപാടിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പരക്കെ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. INDUC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റെക്കഗ്നൈസ്ഡ് ഓർഗനൈസേഷൻ തന്നെയാണ്. പക്ഷെ സതീശൻ പറഞ്ഞ കാര്യം എനിക്കറിയില്ല. പക്ഷെ സതീശൻ എഴുതിക്കൊണ്ട് പരസ്യമായിട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സംഘടന പ്രകടനം നടത്തിയത് അപലപനീയം തന്നെയാണ്. നടിയെ ആക്രമിച്ച കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ ദിലീപിന്റെ സ്വിഫ്റ്റ് കാർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. കേസിൽ ഏറെ നിർണായകമാണ് ഈ കാർ. നടിയെ ആക്രമിച്ച കേസിന്റെ തുടക്കം മുതൽ ദിലീപിന്റെ സ്വിഫ്റ്റ് കാറിനെ തേടിയുള്ള അന്വേഷണം നടന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ബാലചന്ദ്രകുമാർ നടത്തിയ മൊഴിയാണ് കാറിന്റെ അന്വേഷണത്തിലേക്ക് എത്തിയത്. 2016 താനും പൾസർ സുനിയും ഒന്നിച്ച് സഞ്ചരിച്ചതായി ബാലചന്ദ്രകുമാർ മൊഴി നൽകിയിരുന്നു. പൾസർ സുനിക്ക് പണം കൈമാറിയത് ഇതേ കാറിലെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ഇതോടെയാണ് കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ആരാഞ്ഞത്. കാർ വർക്ക്ഷോപ്പിലാണെന്നായിരുന്നു ദിലീപിന്റെ മറുപടി. പിന്നാലെയാണ് അന്വേഷണ സംഘം ദിലീപിന്റെ വീട്ടിലെത്തി കാർ കസ്റ്റഡിയിലെടുത്തത്. കാർ ഓടിക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാൽ കസ്റ്റഡിയിലെടുത്ത കാർ ദിലീപിന്റെ വീട്ടിലിട്ട ശേഷം അന്വേഷണ സംഘം മടങ്ങി. കേസന്വേഷണത്തിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴി സാധൂകരിക്കുന്ന തെളിവായി കാർ മാറുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. 24 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി നടൻ ദിലീപിന് അയച്ച കത്തിന്റെ ഒറിജിനൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. 2018 ജയിലിൽ നിന്നാണ് പൾസർ സുനി ദിലീപിന് കത്തയച്ചത്. പൾസർ സുനിയുടെ സഹതടവുകാരനായ കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്തിന്റെ ഒറിജിനൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നത്. 2018 May 7 സുനിൽ ജയിലിൽ നിന്ന് ദിലീപിന് കത്തെഴുതിയത്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജയിലിലായ അഭിഭാഷകൻ കൂടിയായ സജിത്തിന്റെ സഹായത്തോടെയാണ് പൾസർ സുനി കത്ത് എഴുതിയതെന്നാണ് വിവരം. എന്നാൽ കത്ത് ദിലീപിന് കൈമാറാൻ കഴിഞ്ഞിരുന്നില്ല. ദിലീപിന്റെ അഭിഭാഷകൻ സജിത്തിൽ നിന്ന് കത്ത് വാങ്ങുകയും ദിവസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു നൽകുകയും ചെയ്യുകയായിരുന്നു. പിന്നീടാണ് കത്തിന്റെ പകർപ്പ് പുറത്തു വന്നത്. ഒറിജിനൽ കണ്ടെത്താനുള്ള അന്വേഷണത്തിനിടയിൽ സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കത്ത് പിടിച്ചെടുത്തത്. അമ്മ സംഘടനയിലെ ചിലരുടെ പേരും ഉൾപ്പെട്ട കത്തിൽ തെറ്റ് ഏറ്റുപറഞ്ഞ് കോടതിയിൽ മാപ്പിരക്കുമെന്ന് പൾസർ സുനി പറയുന്നുണ്ട്. കേസിൽ പ്രധാന സാക്ഷിയായ മാർട്ടിനെ കാശു കൊടുത്തുമെന്നും അഭിഭാഷകരെയും സാക്ഷികളെയും വിലക്കെടുത്താലും സത്യം മൂടിവെക്കാനാകില്ലെന്നും കത്തിൽ സുനിൽ വ്യക്തമാക്കുന്നു. നടിയാക്രമിച്ചതിന്റെ ഗൂഢാലോചനയിൽ കത്ത് നിർണായക തെളിവാകുമെന്നാണ് വിവരം. കത്തിന്റെ ആധികാരികത ഉറപ്പാക്കാൻ പൾസർ സുനിയുടെ കൈയക്ഷത്തിന്റെ സാമ്പിളും ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. ഇന്നലെ ജയിലിലെത്തിയാണ് അന്വേഷണ സംഘം സാമ്പിൾ ശേഖരിച്ചത്. കത്തിന്റെ കൈയക്ഷം സുനിയുടേതാണെന്ന് ഉറപ്പിക്കാൻ കത്ത് ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ട്. 24 കൊച്ചി. സിനിമാ മേഖലയിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി അടൂർ ഗോപാലകൃഷ്ണൻ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് നിയമം നിർമ്മിക്കുക. സിനിമാ മേഖലയിലെ സംഘടനകൾ WCC എന്നിവരിൽ നിന്ന് അഭിപ്രായം തേടുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റിയുടെയും അടൂർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടും കൂടി വെച്ചുകൊണ്ടാണ് പുതിയ നിയമനിർമ്മാണത്തിന് നമ്മൾ പോകുന്നത്. അതിന്റെ ഡ്രാഫ്റ്റ് സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിലുള്ള സംഘടനകളുമായും വ്യക്തികളുമായും ഇനിയിപ്പോൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്.
സിനിമയുടെ ഭാഗമായിട്ടുള്ള അക്കാഡമി, കെ എസ് എഫ് ഡി സി അങ്ങനെയുള്ളവരുടെ ചർച്ച കഴിഞ്ഞു. അപ്പോൾ ആ ചർച്ചയ്ക്ക് ശേഷം അത് ഫൈനലൈസ് ചെയ്യും. അവരെ വിളിക്കുന്നുണ്ട്. അവരെ വിളിച്ച് അവരുമായിട്ട് കൂടുതൽ സംസാരിക്കും. അവരുണ്ട്, പിന്നെ നമ്മുടെ വനിതാ കമ്മീഷനുണ്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളെയും വിളിക്കും. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരുടെ അഭിപ്രായം കേൾക്കും, കേട്ടതിന് ശേഷം ഫൈനലൈസ് ചെയ്യും. അതേസമയം മന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് അഭിനേതാക്കളുടെ സംഘടന അമ്മ രംഗത്ത് വന്നു. എല്ലാ മേഖലയിലും വനിതാ സംരക്ഷണത്തിനായി നിയമനിർമ്മാണം വേണമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു 24നോട് പറഞ്ഞു. ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു വനിതാകൾക്ക് സംരക്ഷണത്തിലേക്കുണ്ട ഒരു മേഖല തന്നെ എത്തുന്നത്. അല്ലാതെ സിനിമാ മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും വേണം. സിനിമയ്ക്ക് മാത്രമായിട്ടൊരു നിയമമല്ല അതെല്ലാം, അതിന്റെ തുടക്കം ചിലപ്പോൾ സിനിമ എന്നായിരിക്കുന്നു മാത്രം, അതിന് നമ്മൾ 100% സ്വാഗതം ചെയ്യുന്നു. സിനിമാ മേഖലയിലെ നിയമനിർമ്മാണത്തിന് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് റിമാ കല്ലിങ്കൽ. റിപ്പോർട്ടിൽ എന്താണെന്നറിയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. നിയമനിർമ്മാണത്തിനുള്ള തീരുമാനം നേരത്തെ എടുക്കേണ്ടതായിരുന്നുവെന്നും നിയമം നിർമ്മിക്കുമ്പോൾ സിനിമാ മേഖലയിലെ വനിതകളോട് അഭിപ്രായം തേടണമെന്നും റിമാ കല്ലിങ്കൽ 24നോട് പറഞ്ഞു. വൈകിയെങ്കിലും ഇപ്പോഴെങ്കിലും ഇത് സംഭവിക്കുന്നത് യുനോ ഇസ് വെൽക്കം. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആവശ്യപ്പെട്ട് നമ്മൾ പോരാടി ഇത്രയും കാലമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഞങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസസ് ആണ് ബെറ്റർ ചെയ്യണ്ടേ എന്നിരിക്കെ ഞങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൂടെ ഗവൺമെൻറ് കേൾക്കണമെന്നും നിയമനിർമ്മാണത്തിന് മുമ്പ് തന്നെ അതിൻ്റെ യുനോ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദാറ്റ് കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളത് പുറത്തുവിടണമെന്നും ഈ നാടിനും ഞങ്ങൾക്കും അതിനുള്ള അർഹതയുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ രമ പി അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സിനിമാ താരം ജഗദീഷിന്റെ ഭാര്യയാണ്. ദീർഘനാളായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു. കേരളത്തിലെ പ്രമാദമായ പല കേസുകളിലും ഫോറൻസിക് രംഗത്ത് രമ നടത്തിയ കണ്ടെത്തലുകൾ നിർണായകമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗൾഫോക്കസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.